അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നോമ്പിൻ്റെ ആരോഗ്യ രഹസ്യങ്ങളുടെ ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ട അത്താഴം, അത്താഴം എങ്ങനെ വേണം, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ സംബന്ധിക്കുന്ന ചർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കടന്നു വരുന്നത്. നിശ്ചയമായും അത്താഴത്തിൽ ബറക്കത്തുണ്ട്, പ്രവാചക വചനമാണ്. ആ അത്താഴം നമ്മൾ കഴിക്കുക തന്നെ വേണം. സാധാരണഗതിയിൽ രാത്രിയിൽ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ലേറ്റായി ഒരൽപ്പം നേരം ടി വിയൊക്കെ കണ്ടിരുന്ന് സമയം കളഞ്ഞ് പിന്നെ കിടന്നൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ അത്താഴവുമില്ല, സുബഹിസ്കാരവും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ പല ആളുകളും നോമ്പ് നിൽക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള നിർബന്ധ കാര്യങ്ങളിൽ ചിലതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേറെ ചില നിർബന്ധ കാര്യങ്ങൾ എടുക്കുക, ചില നിർബന്ധ കാര്യങ്ങൾ പാടെ ഒഴിവാക്കിക്കൊണ്ട് ചില സുന്നത്ത് എടുക്കുക, ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ അത് തെറ്റാണ്. പ്രത്യേകിച്ചും നോമ്പുമായി ബന്ധപ്പെട്ട് അത്താഴം കഴിക്കൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്ന കർമ്മമാണ്. ആ സുന്നത്താക്കപ്പെട്ട കർമ്മം ഒഴിവാക്കുന്നതോടുകൂടിയിട്ട് ചില ആളുകൾ നിർബന്ധമാക്കപ്പെട്ട സുബഹി നിസ്കാരം പോലും കളാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ആ ബറക്കത്ത് എടുക്കുക എന്ന വിഷയത്തിൽ ആ സമയത്തിന്റെ ബറക്കത്ത് കൂടി കടന്നു വരുന്നതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ആ സുബഹി നിസ്കാരത്തിന് മുൻപായിക്കൊണ്ട് തഹജ്ജുദിന്റെ സമയം, ആ സമയത്തിനൊക്കെ വലിയ ബറക്കത്താണ്. ആ ബറക്കത്തെല്ലാം കിട്ടുവാൻ സാധ്യമാകുന്ന തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. നേരത്തെ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്ന് നേരത്തെ കിടന്ന് ഉറങ്ങേണ്ടതുണ്ട്. പിന്നെ എത്രയും നേരത്തെ എഴുന്നേൽക്കുകയും അത്താഴം കഴിക്കുകയും ആ കഴിക്കുന്ന അത്താഴം അത് പരമാവധി പച്ചക്കറികൾ ഉൾപ്പെടുന്ന തരത്തിലുള്ള ഭക്ഷണമായി തീരലും ഒരല്പം എരിവുള്ളതായി തീരലും ഒക്കെ നല്ലതാണ്. അത് ഉറക്കത്തെ ഒന്ന് തടഞ്ഞു നിർത്തുകയും കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ദഹിച്ചു പോകാൻ കാരണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടയത്താഴം കഴിക്കുമ്പോൾ കൂടുതൽ കട്ടിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇടയത്താഴം അഥവാ അത്താഴം, ചില സ്ഥലങ്ങളിൽ ഇടയത്താഴം എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ അത്താഴം എന്ന് പറയാറുണ്ട്. എന്തു പോകട്ടെ, ഈ അത്താഴം ഇത് കഴിക്കുമ്പോൾ ഈ പറയപ്പെട്ടതുപോലെ ലഘുവായി കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജമുള്ള ചോറ് പോലെയുള്ള ഭക്ഷണങ്ങൾ പറ്റും, അത് കഴിക്കാവുന്നതാണ്. ഈന്തപ്പഴം കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരല്പം എരിവുള്ള പച്ചക്കറികൾ കൂട്ടിയിട്ടുള്ള ഭക്ഷണമാണ് ശരീരത്തിന് ഏറ്റവും നല്ലത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. തലേ ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇറച്ചിയും മീനും ഒക്കെ ഉപയോഗിച്ച് ഒരു വിശാലമായൊരു അത്താഴം കഴിക്കൽ, അതുകൊണ്ടൊന്നും കാര്യമായ ഗുണമൊന്നും കിട്ടുന്നില്ല. ഒരൽപ്പം ഭക്ഷണം കഴിച്ച് ആ തൽക്കാലമാർച്ച പിന്നെ മടിയും ക്ഷീണവും ഒക്കെ ഒന്ന് മാറ്റിക്കളയുക എന്ന ഉദ്ദേശത്തിലും ആ വറക്കത്തെടുക്കുന്ന ഉദ്ദേശത്തിലും എഴുന്നേൽക്കലും കഴിക്കലും നല്ലതാണെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അത്താഴം കഴിക്കുമ്പോൾ ഈ പറയപ്പെട്ട വിഷയം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ആ അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് ഭക്ഷണത്തിൻ്റെ ബറക്കത്തും ആ സമയത്തിൻ്റെ ബറക്കത്തും എല്ലാം എടുത്തുകൊണ്ട് പരമാവധി നേട്ടം നമുക്ക് ആ റമദാൻ മാസത്തിൽ സമ്പാദിക്കുവാൻ സാധിക്കണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. വീണ്ടും നോമ്പുമായി ബന്ധപ്പെട്ട നോമ്പ് തുറയുടെ രഹസ്യങ്ങൾ, അതെങ്ങനെ വേണം, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഈന്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്, ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് സ്പീഷ്.